ഇന്ന് കവിയൂർ പൊന്നമ്മ മരിച്ചിട്ട് 6-ാം ദിവസം. കവിയൂർ പൊന്നമ്മയെ സ്വന്തം വീട്ടുവളപ്പിൽ അടക്കിയിട്ട് 5-ാം ദിവസം. ഇന്നാണ് മറ്റൊരു ചടങ്ങ്. കവിയൂർ പൊന്നമ്മയുടെ വീട്ടിലെ ചടങ്ങുകൾക്ക് നിരവധി പേരാണ് എത്തിയത്. ക്ഷണിക്കാതെ പോലും ചടങ്ങുകളിൽ കവിയൂർ പൊന്നമ്മയെ ഓർക്കുന്നതും നിരവധി പേരാണ്. ആഗ്രഹിച്ചു പണിത വീടാണ് കവിയൂർ പൊന്നമ്മയുടേത്. താൻ ആഗ്രഹിച്ചു പണിത ശ്രീപാദത്തിൽ ഇന്ന് കവിയൂർ പൊന്നമ്മയ്ക്ക് സഞ്ചയാന ചടങ്ങുകളായിരുന്നു. നല്ല ഭംഗിയോടെ തന്നെ ചടങ്ങുകളെല്ലാം പൂർത്തീകരിച്ചു. കവിയൂർ പൊന്നമ്മയുടെ സഹോദരനും നാത്തൂനും തന്നെയാണ് ചടങ്ങുകളെല്ലാം ചെയ്തത്. വീട്ടിൽ വന്നവരെ ആരെയും മുഷിപ്പിക്കാതെ അവർ അടുത്തുനിന്ന് കാര്യം പറയുകയും കാര്യങ്ങൾ ചോദിക്കുകയും ഉണ്ടായിരുന്നു. എല്ലാവരോടും അവിടെ എത്തിയതിനെക്കുറിച്ച് നന്ദി പറയുകയും എല്ലാവരോടും അടുത്ത് പോയി സംസാരിക്കാനൊക്കെ തന്നെ മനസ്സ് കാണിച്ച സഹോദരനെയും നാത്തൂനെയും തന്നെയാണ് എല്ലാവരും പറയുന്നത്. കാരണം നല്ല തിരക്കുണ്ടായിരുന്നു. കവിയൂർ പൊന്നമ്മയുടെ സഞ്ചാരന ചടങ്ങിൽ വിളിക്കാതെ എത്തിയവരും നിരവധി പേരാണ്. നിരവധി താരങ്ങളും എത്തിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞേ മതിയാകും. അവർക്ക് വേണ്ടി കൂടിയാണ് ഈ കുറിപ്പ് എന്ന് പറഞ്ഞേണം. കാരണം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന വിശേഷങ്ങളെല്ലാം തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒരു പതിവുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ കവിയൂർ പൊന്നമ്മയുടെ ചടങ്ങ് നേരത്തെ പ്രേക്ഷകർ നോക്കി വച്ചിരിക്കുകയായിരുന്നു. ഇന്ന് ശ്രീകൃഷ്ണന്റെ അനുഗ്രഹത്തോടെ കവിയൂർ പൊന്നമ്മ പണിത അവരുടെ ശ്രീപാദം എന്ന വീടിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ സങ്കടം മാത്രമാണ്. എന്നാൽ വേദനയില്ലാത്ത ലോകത്തേക്ക് കവിയൂർ പൊന്നമ്മ പോയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ മാത്രം ചെറിയ ഒരു ആശ്വാസം. എന്നാലും സന്തോഷം എവിടെയും തോന്നില്ല. കാരണം കവിയൂർ പൊന്നമ്മ എന്ന് പറഞ്ഞാൽ ആർക്കും അങ്ങനെ മറന്നു കളയാൻ പറ്റുന്ന ഒരു മുഖമല്ല. മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ അമ്മയായി പതിഞ്ഞ ഒരു മുഖം തന്നെയാണെന്ന് പറഞ്ഞേ മതിയാകൂ. അത്രമാത്രമാണ് പ്രേക്ഷകർക്ക് കവിയൂർ പൊന്നമ്മയെ കുറിച്ച് പറയാനുള്ളത്. എപ്പോഴും കവിയൂർ പൊന്നമ്മയുടെ വാക്കുകൾ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാ കാര്യങ്ങളും നിറയാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എല്ലായ്പ്പോഴും പ്രേക്ഷകരുടെ ഇടയിൽ കവിയൂർ പൊന്നമ്മയുടെ വീടും വീട്ടിലെ വിശേഷങ്ങളും എല്ലാം അറിയാൻ പോകുന്നത്. കവിയൂർ പൊന്നമ്മ എവിടെ പോയാലും സഹോദരനെയും നാത്തൂനെയും കൂടെ കൊണ്ടു തന്നെ പോകും. അവരുടെ സുരക്ഷിതത്തിലായിരുന്നു കവിയൂർ പൊന്നമ്മ ഇതുവരെ താമസിച്ചതെല്ലാം. ശ്രീപാദത്തിൽ കവിയൂർ പൊന്നമ്മ ഒറ്റയ്ക്കല്ലായിരുന്നു, സഹോദരനും നാത്തൂനും കൂടെ തന്നെ ഉണ്ടായിരുന്നു. കവിയൂർ പൊന്നമ്മയ്ക്ക് എല്ലാ ആവശ്യത്തിനും അവർ തന്നെയാണ് ഓടിയെത്തിയത്. ഏക മകൾ അടുത്തില്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവരും അവിടേക്ക് ഓടിയെത്തി എന്ന് പറയാം. നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. നിരവധി പേർക്ക് ഇതിനെക്കുറിച്ച് പറയേണ്ട കാര്യങ്ങളുമുണ്ട്. അതോടൊപ്പം തന്നെ കവിയൂർ പൊന്നമ്മയുടെ സഹോദരനെയും നാത്തൂനെയും തന്നെയാണ് എല്ലാവരും ഒരേ സമയം നമസ്കരിക്കുന്നത്. എല്ലാവർക്കും നന്ദി പറയാൻ മാത്രമാണുള്ളത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മയെ സ്വന്തം മകൾ പോലും മറന്നപ്പോൾ എല്ലാം മറന്ന് ശുശ്രൂഷിച്ചവർ നിങ്ങളാണ്. നിങ്ങൾ തന്നെയാണ് ആ വീടിനെ ഇത്ര ഭംഗിയായി നിലനിർത്തുന്നത്. ആ വീട്ടിൽ കാലെടുത്ത് വെച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് കവിയൂർ പൊന്നമ്മയുടെ ചിരിച്ച മുഖം നിറഞ്ഞ ചിത്രങ്ങൾ മാത്രമാണ്. ഫോട്ടോ ഫ്രെയിമുകൾ, സമ്മാനങ്ങൾ, ഒരുപാട് പ്രൈസുകൾ, അതുപോലെ നേടിയ ഒരുപാട് പട്ടങ്ങൾ, അങ്ങനെ അവാർഡുകളുടെ ഒരു കൂമ്പാരം തന്നെ ആ വീട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ശ്രീകൃഷ്ണനെ ഓർമ്മപ്പെടുത്തുന്ന ഒരുപാട് വിഗ്രഹങ്ങൾ, ചിത്രങ്ങൾ. കവിയൂർ പൊന്നമ്മ ഒരു തികഞ്ഞ ശ്രീകൃഷ്ണ ഭക്ത തന്നെയായിരുന്നു. ആ വീടിനുള്ളിൽ നിറച്ചതെല്ലാം തന്നെ ശ്രീകൃഷ്ണന്റെ ഓർമ്മകളുമാണ്. അതെല്ലാം തന്നെ അതുപോലെ സൂക്ഷിച്ചിരിക്കുകയാണ് ഇപ്പോൾ അവരുടെ സഹോദരനും നാത്തൂനും. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തും.